പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്നതിലെ പ്രലോഭനം എന്ന കവിതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നളനെ രാജ്യത്ത് നിന്ന് അകറ്റുന്നതിനായി കലിധ്വാപരന്മാർ അദ്ദേഹത്തിൻ്റെ സഹോദരനെ പ്രലോഭിപ്പിക്കുന്നതാണ് പാഠസന്ദർഭം. കഥകളി എന്ന ദൃശ്യകലയുടെ സാഹിത്യ രൂപമായ ആട്ടക്കഥയുടെ സവിശേഷതകൾ ഈ പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ കലി എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കേരളത്തിൻ്റെ ശാകുന്തളം എന്ന പേരിൽ അറിയപ്പെടുന്ന നളചരിതം ആട്ടക്കഥ എന്ന പാഠഭാഗത്തിൽ കലി, പുഷ്കരൻ എന്നീ കഥാപാത്രങ്ങളെ മിഴിവോടെ ചിത്രീകരിച്ചിരിക്കുന്നു. കോപത്തിനും മത്സരത്തിനും വശംവദനായ കലി, കലിയുഗ പ്രതിനിധിയും മറ്റൊരു യുഗത്തിലെ പ്രതിനിധിയായ ധ്വാപരനോടൊപ്പം എത്തുന്നു. ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലും ദമയന്തിയെ നളൻ വരിച്ചതിലും കോപമത്സര വശംവദനാകുന്നു കലി. കുപിതനായ കലി നളദമയന്തിമാരെ തമ്മിലകറ്റി രാജ്യത്തു നിന്ന് പുറത്താക്കുമെന്ന് ശപഥം ചെയ്യുന്നു. അതിനായി നളന്റെ അനുജനായ പുഷ്കരനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കവിതയാണ് പ്രലോഭനം. തിന്മയുടെ പ്രതീകമായതുകൊണ്ട് കറുത്ത താടിവേഷമാണ് കലിയുടേത്. ദമയന്തിയുടെ സൗന്ദര്യത്തിൽ പ്രലോഭിതനാണ് കലി. നളനോടുള്ള കലിയുടെ പ്രതികാര ബുദ്ധിക്ക് കാരണം ഇതാണ്. നളനോട് പ്രതികാരം ചെയ്യുന്നതിനായി നളന്റെ സഹോദരനായ പുഷ്കരനെ കൂട്ടുപിടിക്കുന്നതിന് കാരണം പ്രതികാരം ചെയ്യുന്നതിന് അനുയോജ്യമായ മാനസികാവസ്ഥ പുഷ്കരനുണ്ടെന്ന് കലി തിരിച്ചറിയുന്നു. പുഷ്കരൻ കലിയുടെ വാക്കിനാൽ പ്രലോഭിതനാകുന്നു. പുഷ്കരന്റെ കഴിവുകൾ, അവകാശങ്ങൾ എന്നിവ കലി പുഷ്കരനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരേ അച്ഛൻ്റെ മക്കളായ രണ്ടുപേർക്കും അവകാശങ്ങൾ തുല്യമാണെന്ന് കലി പുഷ്കരനെ ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ അസാമാന്യമായ കഴിവുകളും ശക്തിയും പുഷ്കരന് വേണ്ടി പ്രയോഗിക്കാം എന്ന് കലി വാഗ്ദാനം കൊടുത്തുകൊണ്ട് പുഷ്കരനിൽ വിശ്വാസം നേടുന്നു. കലി ഞാൻ നിന്റെ മാത്രമാണെന്നും സ്വയം പണയവസ്തുവാകാമെന്നും പറയുന്നതിലൂടെ പുഷ്കരൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. കലിയുടെ വാക്ചാതുര്യത്തിൽ പുഷ്കരൻ വീഴുന്നു. കലിയെ വിശ്വസിക്കുകയും പറയുന്നത് എന്തുമനുസരിക്കാൻ പുഷ്കരൻ തയ്യാറാവുന്നു. കലിയുടെ അഹംഭാവവും ധിക്കാരവും ശക്തിയും പകയും എല്ലാം നമുക്ക് നളചരിതം ആട്ടക്കഥയിലെ പ്രലോഭനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കലിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.